ഹലോ, അയർലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തിനെ കുറിച്ച് എന്നോട് കുറേ പേര് വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫേസ്ബുക്കിനും ആമസോണിനും ഗൂഗിളിനും ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളൊരു സ്ഥലമാണ് അയർലൻഡ്. നോർത്ത് വെസ്റ്റേൺ യൂറോപ്പിലുള്ള ഈ ഒരു കൺട്രി വളരെ ചെറിയ എന്താ പറയുക പോപ്പുലേഷനുള്ള ഒരു കൺട്രിയാണെന്ന് വേണം പറയാൻ. കേരളത്തിൻ്റെ നാലിലൊന്ന് പോപ്പുലേഷൻ പോലുമില്ല അയർലൻഡിൽ. ഒരു 50 ലക്ഷം 49 ലക്ഷം എങ്ങാനുമാണ് അയർലൻഡിൻ്റെ പോപ്പുലേഷൻ. അയർലൻഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റി ടു സ്റ്റഡി എന്ന് പറയുമ്പോൾ ഡബ്ലിൻ ആണ്. അയർലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി തന്നെയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റീസ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അവിടെയാണ് എത്തിപ്പെടുന്നത്. കുറേ യൂണിവേഴ്സിറ്റീസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അയർലൻഡിനെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോസ് ഇംഗ്ലീഷ് ആൻഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. പിന്നെ IT സെക്ടർ ആണെങ്കിലും ഫാർമ സെക്ടർ ആണെങ്കിലും ബാങ്കിങ് സെക്ടർ ആണെങ്കിലും അയർലൻഡിൽ നല്ല സ്കോപ്പുള്ള ഏരിയാസ് ആണെന്ന് തന്നെ പറയാം. ഈ ട്രിനിറ്റി കോളേജ് ഉണ്ട്, UCD. ഇവർ അവിടെയൊക്കെ ഒരു 19,000 to 20,000 euros ഒക്കെയാണ് ഫീസ് വരാറ്. അതേപോലെ നാഷണൽ കോളേജ് ഓഫ് അയർലൻഡും പിന്നെ ഡബ്ലിൻ ബിസിനസ് സ്കൂളും ഒക്കെ ഹാഫ് എമൗണ്ട് എന്ന് പറയും, ഒരു 8,000 to 10,000 വരെയാണ് അവിടുത്തെ ഫീ ചാർജസ് ഒക്കെ വരുന്നത്. നിങ്ങൾക്കറിയാതെ എല്ലാ സ്ഥലത്തും വേരി ചെയ്യുന്നുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. പാരലലി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. അവിടെ ഈ ഫിനാൻസും അക്കൗണ്ടിങ് കോഴ്സസും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ IELTS എന്തായാലും മസ്റ്റാണ് അയർലൻഡിൽ പോകുന്നത്. ഓവറോൾ 6.5 ഇൻഡിവിജ്വൽ 6 അങ്ങനെയാണ് IELTSന്റെ സ്കോർ. പിന്നെ അത് ഓരോ കോഴ്സസ് അനുസരിച്ചിട്ട് എന്തായാലും അതിൻ്റെ റിക്വയർമെൻറ്റ്സ് മാറിക്കൊണ്ട് നിൽക്കും. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾ ഈ കോഴ്സസ് ഓൺലൈൻ പോയിട്ട് അവരുടെ വെബ്സൈറ്റ്സിൽ സെർച്ച് ചെയ്യുമ്പോൾ കോഴ്സസിൻ്റെ കൂടെ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സ്റ്റേ ബാക്കിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേ ബാക്ക് 2 years ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടും, എന്നിട്ട് നിങ്ങൾക്ക് PR വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡബ്ലിൻ ആണ് നമുക്ക് പാർട്ട് ടൈമിന് പറ്റിയൊരു ബെസ്റ്റ് സ്ഥലം എന്ന് പറയാം. പക്ഷേ അവിടുത്തെ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 500 euros ഒക്കെ വരും ഇവരുടെ. സിംഗിളായിട്ട് റൂം എടുക്കണമെങ്കിൽ 500 euros, അപ്പോൾ അത് ഷെയർഡ് ആണെങ്കിൽ ഒരു 300 euros അങ്ങനത്തെ ഒക്കെ വരും. പിന്നെ അതിൻ്റെ പുറമെയാണ് ഈ ഫുഡിൻ്റെ എക്സ്പെൻസും ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അയർലൻഡിലേക്ക് ജോബ് വിസയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഈ ഡ്രൈവറായിട്ട് പോകാനും സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാനും ഒക്കെ അങ്ങനെയൊന്നും ജോബ് വിസ, അതായത് അങ്ങനത്തെ ജോബ് ചാൻസസ് അവിടെ കുറവാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ MBBS കഴിഞ്ഞ ആൾക്കാർക്കും നേഴ്സുമാർക്കും പിന്നെ IT സെക്ടറിലുള്ള ആൾക്കാർക്കൊക്കെ ഈ റിക്രൂട്ട്മെൻറ്റും അങ്ങനത്തെ പ്രോസസ്സും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ 30,000 euros മേലെയാണ് സാലറി വേണ്ടത് പെർ ഇയർ. ബാക്കിയുള്ള സെക്ടേഴ്സിൽ ജോലി കിട്ടണമെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിന് ബോധ്യമായിരിക്കണം, അതായത് അവിടെ വേറെ ഇത് ഈ ജോബ് എടുക്കാൻ പറ്റിയ ആൾക്കാർ അവിടെ കുറവാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. വർക്ക് പെർമിറ്റിൽ അവിടെ 2 വർക്ക് ചെയ്യുകയാണെങ്കിൽ 3rd അവിടെ നിങ്ങൾക്ക് സ്റ്റാമ്പ് 4 കിട്ടും. എന്നിട്ട് സ്റ്റാമ്പ് 4 ഒരു 5 നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഐറിഷ് സിറ്റിസൺ ആവാനുള്ളതിന് അപ്ലൈ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഐറിഷ് സിറ്റിസൺഷിപ്പും കിട്ടാൻ ചാൻസസ് ഉണ്ട്. മാസ്റ്റേഴ്സ് അവിടെ 1 സ്റ്റേ ബാക്ക് 2 കിട്ടും. പിന്നെ ഡിപ്പോസിറ്റ് തുക വരുന്നത് അറൗണ്ട് 10 lakh rupees, 8 lakh അങ്ങനത്തെ എന്തോ ആണ്. ടിക്കറ്റ് ചാർജസ് ഒക്കെ വാരി ചെയ്യും, വിസ പ്രോസസ്സിങ് ചാർജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അയർലൻഡിനെ കുറിച്ച് എനിക്ക് ഇതിലും കൂടുതൽ കുറച്ച് ഇൻഫർമേഷൻസ് ഈ അടുത്ത് കിട്ടും, കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. അതെന്തായാലും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫോർ നൗ ഇതാണ് എനിക്ക് അയർലൻഡിനെ കുറിച്ച് അറിയാൻ പറ്റിയ കാര്യങ്ങൾ. I think this video was informative. Thank you. Bye.